നമസ്കാരം, റെഡ് സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്രയിൽ വീണ്ടും കർഷക ആത്മഹത്യകൾ. കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത് 2532 കർഷകർ. നവംബറിൽ മാത്രം 300 കർഷക ആത്മഹത്യ. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് ഉത്തർപ്രദേശ് DGP. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന ആവശ്യം കേന്ദ്രം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും DGP. ഇറാഖിലുള്ള അമേരിക്കൻ പൌരന്മാരോട് ഉടൻ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് US എംബസി നിർദ്ദേശം. സുലൈമാനിയെ വധിച്ച പശ്ചാത്തലത്തിൽ ആക്രമണമുണ്ടാകുമെന്ന് ആശങ്കയിൽ. വിശദമായ വാർത്തകളിലേക്ക്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നവംബറിലുണ്ടായത് 300 കർഷക ആത്മഹത്യകൾ. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിനായി പിടിവലി നടത്തുമ്പോഴായിരുന്നു സംസ്ഥാനത്ത് കർഷക ആത്മഹത്യകൾ വർദ്ധിച്ചത്. സംസ്ഥാനത്ത് കർഷക ആത്മഹത്യകൾ പെരുകുന്നുവെന്നാണ് റവന്യൂ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2019 മാത്രം മഹാരാഷ്ട്രയിൽ പെരുകുന്ന കടവും കൃഷിനാശവും മൂലം ആത്മഹത്യ ചെയ്തത് 2532 കർഷകരാണ്. നവംബറിൽ മാത്രം ആത്മഹത്യ ചെയ്തത് 300 കർഷകർ. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്തതും നവംബറിലാണ്. എന്നാൽ 2016 അപേക്ഷിച്ച് സംസ്ഥാനത്തെ കർഷക ആത്മഹത്യാ നിരക്കിൽ കുറവ് വന്നിട്ടുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2016 2858 പേർ ആത്മഹത്യ ചെയ്തപ്പോൾ 2017 അത് 274 2018 2518 കുറഞ്ഞു. വിദർഭ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പേർ ആ വർഷം ആത്മഹത്യ ചെയ്തത്, 1169 പേർ. കൊങ്കണ മേഖലയിൽ പോയ വർഷം ഒരു കർഷകനാണ് ആത്മഹത്യ ചെയ്തത്. കർഷകന്റെ പ്രശ്നങ്ങൾ ഉയർത്തി രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ആത്മഹത്യകളെന്നതാണ് വിരോധാഭാസം. ന്യൂസ് ഡെസ്ക്, റെഡ് സ്പോട്ട് ന്യൂസ്. ഉത്തർപ്രദേശിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളുണ്ടെന്ന് DGP OP സിംഗ്. വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 25 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ ധാരാളം തെളിവുകളുമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ കത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാഖിലുള്ള അമേരിക്കൻ പൌരന്മാരോട് ഉടൻ തിരിച്ചുവരണമെന്ന് US എംബസി ആവശ്യപ്പെട്ടു. ഇറാൻ രഹസ്യസേനാ മേധാവി കാസിം സുലൈമാനി അടക്കമുള്ളവർ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയുടെ ആവശ്യം. ഇറാഖിലുള്ള US എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഖാസിം സുലൈമാനിയും ഇറാഖി പൌരസേന ഡെപ്യൂട്ടി കമാൻഡറായ അബു മഹദി അൽ മൊഹന്ദിസുമടക്കം 7 സൈനികരെ വ്യോമാക്രമണത്തിൽ അമേരിക്ക കൊലപ്പെടുത്തിയത്. ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇറാഖിലുള്ള അമേരിക്കൻ പൌരന്മാരോട് ഉടൻ തിരിച്ചുവരണമെന്ന് US എംബസി ആവശ്യപ്പെട്ടു. സാധിക്കുമെങ്കിൽ എയർലൈൻ വഴി പുറപ്പെടണമെന്നും അത് പരാജയപ്പെടുകയാണെങ്കിൽ കരയിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെന്നുമാണ് അമേരിക്കയുടെ നിർദ്ദേശം. US എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കൂടുതൽ അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ പബ്ലിക് കോൺസുലർ ഓപ്പറേഷനുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും US എംബസി അറിയിച്ചു. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സൈനിക ശക്തി ഉപയോഗിക്കുന്നതിനെ എതിർക്കുന്നുവെന്ന് ചൈന അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. US മിസൈൽ ആക്രമണം മിഡിൽ ഈസ്റ്റ് മേഖലയിലുടനീളം പിരിമുറുക്കങ്ങൾക്ക് കാരണമാകുന്ന നിരുത്തരവാദപരമായ നടപടിയാണെന്ന് റഷ്യ വിശേഷിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, റെഡ് സ്പോട്ട് ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാരാഷ്ട്രയിൽ വീണ്ടും കർഷക ആത്മഹത്യകൾ. കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത് 2532 കർഷകർ. നവംബറിൽ മാത്രം 300 കർഷക ആത്മഹത്യ. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് ഉത്തർപ്രദേശ് DGP. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന ആവശ്യം കേന്ദ്രം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും DGP. ഇറാഖിലുള്ള അമേരിക്കൻ പൌരന്മാരോട് ഉടൻ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് US എംബസി നിർദ്ദേശം. സുലൈമാനിയെ വധിച്ച പശ്ചാത്തലത്തിൽ ആക്രമണമുണ്ടാകുമെന്ന് ആശങ്കയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. You are watching Red Spot News.